ഐ ബി സി ലൈവ് ഹലോ ഗുഡ് മോർണിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഹൈദരാബാദിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചാണ് കൊൽക്കത്ത ആദ്യ ജയം അക്കൗണ്ടിലാക്കിയത്. 70 റൺസെടുത്ത് പുറത്താവാതെ നിന്ന ശുഭ്മാൻ ഗിൽ, 42 റൺസെടുത്ത ഇയോൺ മോർഗൻ എന്നിവരാണ് കൊൽക്കത്തയുടെ ജയം എളുപ്പമാക്കിയത്. ഡേവിഡ് വാർണർ, ജോണി ബെയർസ്റ്റോ, മനീഷ് പാണ്ഡെ, വൃദ്ധിമൻ സാഹ തുടങ്ങിയ വമ്പൻ ബാറ്റിംഗ് നിര. അവരാദ്യം ബാറ്റ് ചെയ്ത് 142 റൺസ് മാത്രം നേടുമ്പോഴും സൺറൈസേഴ്സ് ഹൈദരാബാദ് തോറ്റിട്ടുണ്ട്. കാരണം മറുഭാഗത്ത് കൊൽക്കത്ത നിരയിൽ എല്ലാവർക്കും സുപരിചിതം എന്നതുപോലെ ശുഭ്മാൻ ഗിൽ വളരെ ഫോമിൽ 70 റൺസ് നേടുന്നു. അദ്ദേഹത്തിനൊപ്പമുള്ളത് ഒന്ന് ഇയൻ മോർഗനാണ്, മറ്റൊന്ന് ആന്ദ്രെ റസ്സലാണ്, ഇനിയൊന്ന് ദിനേശ് കാർത്തിക്കാണ്. ഇങ്ങനെയുള്ള വമ്പൻ ബാറ്റിംഗ് നിരക്ക് 142 റൺസ് എന്നുള്ളത് ഒരിക്കലും ഒരു സ്കോറായിരുന്നില്ല. അതോടൊപ്പം സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബൌളിംഗ് ലൈനപ്പിലേക്ക് നമ്മൾ വന്നാൽ ഒരുപക്ഷെ ഏറ്റവും നല്ല ബൌളിംഗ് ലൈനപ്പാണ് അവർക്കുള്ളത്. ഭുവനേശ്വർ കുമാറുണ്ട്, ലോകത്തിലെ തന്നെ രണ്ട് നല്ല സ്പിന്നർമാർ അഫ്ഗാനികളാണ്, ഒന്ന് മുഹമ്മദ് നബിയാണ് മറ്റത് റാഷിദ് ഖാനാണ്, ഇവർ രണ്ടുപേരുമുണ്ട്. അഹമ്മദ് ഖലീൽ എന്ന ഇന്ത്യൻ സീമറുണ്ട്. ഈ നല്ല ബൌളിംഗ് ലൈനപ്പ് ഉണ്ടായിട്ട് പോലും അവർക്ക് പ്രതിരോധിക്കാനുള്ളൊരു സ്കോർ ആയിരുന്നില്ല ഈ 142 എന്ന് പറയുന്നത്. കാരണം ആന്ദ്ര റസൽ ബാറ്റ് ചെയ്തിട്ടില്ല, ഇയാൻ മോർഗൻ നല്ല ഫോമിലേക്ക് വന്നു. പക്ഷേ കുറച്ചുകൂടി നല്ല ഒരു സ്കോറാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബാറ്റ്സ്മാൻമാർ നേടിയിരുന്നതെങ്കിൽ റാഷിദ് ഖാൻ വില്ലനായി മാറുമായിരുന്നു. കാരണം റാഷിദിന് നല്ല സപ്പോർട്ട് പിച്ചിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം നേടിയ ഒരു വിക്കറ്റ് എടുക്കുക, പിന്നീട് മോർഗൻ വന്നയുടൻ തന്നെ അദ്ദേഹം 3 പന്ത് ഏകദേശം ബീറ്റണുകളായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു 175+ സ്കോർ സൺറൈസേഴ്സിന്റെ ബാറ്റ്സ്മാൻമാർ നേടിയിരുന്നെങ്കിൽ ടീമിന് ജയിക്കാമായിരുന്നു. ഒരിക്കൽ കൂടി വാർണർക്ക് എന്ത് പറ്റിയെന്നറിയില്ല, നല്ല തുടക്കം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പക്ഷേ വരുൺ ചക്രവർത്തി എന്ന കൊൽക്കത്തയുടെ അധികമാരും അറിയപ്പെടാത്ത സ്പിന്നറുടെ പന്തിൽ അദ്ദേഹം റിട്ടേൺ ക്യാച്ച് കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ബെയർസ്റ്റോ കിടിലൻ ഓപ്പണറാണ്, പക്ഷേ തുടർച്ചയായിട്ട് 2 മത്സരത്തിലും അദ്ദേഹം നിരാശപ്പെടുത്തി. പിന്നീട് കെ വില്യംസൺ, ന്യൂസിലൻഡിന്റെ ക്യാപ്റ്റനാണ്, അദ്ദേഹം കളിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മധ്യനിരക്ക് കുറച്ചുകൂടി കരുത്ത് വേണ്ടിയിരുന്നു. മനീഷ് പാണ്ഡെ കളിച്ചു, 51ലേക്കൊക്കെ വന്നു. പക്ഷേ അദ്ദേഹത്തിനും വലിയ സ്കോർ ഉയർത്താനായിട്ട് കഴിഞ്ഞില്ല. എന്തായാലും കൊൽക്കത്ത വിജയ വഴിയിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ് ഏറ്റവും നല്ല സന്തോഷം. കേരളത്തിൽ ഇന്ന് 7006 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 68 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 177 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 6004 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 664 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 21 മരണങ്ങളാണ് ഇന്ന് കോവിഡ് 19 മൂലം സ്ഥിരീകരിച്ചത്. ഇന്ന് 19 പ്രദേശങ്ങളെയാണ് ആരോഗ്യവകുപ്പ് ഹോട്ട്സ്പോട്ടുകളാക്കിയത്. 19 പ്രദേശങ്ങളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇതോടെ നിലവിൽ 652 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. കോവിഡ് വ്യാപനം തടയാൻ ചൈനീസ് അതിർത്തി അടച്ചതോടെ ഇറക്കുമതി ചെയ്യാനാകാത്ത ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കൂട്ടമായി എത്താൻ തുടങ്ങി. 20,000 കോടി രൂപയുടെ ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യൻ തുറമുഖങ്ങളിൽ ക്ലിയറൻസ് കാത്ത് കിടക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഡിസംബർ വരെ ഓർഡർ നൽകിയ ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ തുറമുഖങ്ങളിലെത്തി കാത്തുകിടക്കുന്നതെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് സെക്രട്ടറി ജനറൽ പ്രവീൺ ഖാണ്ടേൽവാൾ പറഞ്ഞു. സുശാന്ത് സിംഗ് ജജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരിമരുന്ന് കേസിൽ നടി ദീപിക പത്കോണിനെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ചോദ്യം ചെയ്തു. 6 മണിക്കൂറാണ് NCB പ്രത്യേക സംഘം ദീപികയെ ചോദ്യം ചെയ്തത്. സ്ത്രീകളെ അധിക്ഷേപിച്ച് വീഡിയോ പ്രചരിപ്പിച്ച യൂട്യൂബർക്കെതിരെ നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിയുടെയും സാമൂഹ്യ പ്രവർത്തക ദിയാ സനയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം. ഡോക്ടർ വിജയ് പി നായർ എന്നയാൾക്കെതിരെയായിരുന്നു ലൈവ് പ്രതികരണം. ഇയാൾക്കെതിരെ കരിമഷി പ്രയോഗം നടത്തിയ സ്ത്രീകൾ ക്യാമറയ്ക്ക് മുന്നിൽ ഇയാളെ മാപ്പ് പറയിപ്പിച്ചാണ് മടങ്ങിയത്. കവയത്രി സുഗതകുമാരി അടക്കമുള്ളവർക്കെതിരെയും സ്ത്രീകളെ പൊതുവിൽ അധിക്ഷേപിച്ചുമാണ് ഇയാൾ വീഡിയോ ചെയ്തത്. അമ്മയുടെ പെങ്ങമാരുടെ നീ അതിൽ വിളിച്ച് പെട്ടെന്ന്
അവന് കൊടുക്കാൻ അറിയാമ ഞാൻ അല്ല കൊടുക്കാത്തത് നീ അതാണ് എച്ചി സിനിമയില്ല ബിജെപിയുടെ പുതിയ ദേശീയ ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചു. കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയ മുൻ എം പി എ പി അബ്ദുള്ളക്കുട്ടിയെ ദേശീയ ഉപാധ്യക്ഷനായി നിയമിച്ചു. തേജസ്വി സൂര്യയാണ് യുവമോർച്ചയുടെ പുതിയ അധ്യക്ഷൻ. ലൈഫ് മിഷൻ പദ്ധതിയിൽ സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ ലൈഫ് മിഷൻ സിഇഒ യു വി ജോസിനെ ഉടൻ ചോദ്യം ചെയ്യും. യൂണിടാക്, സെയിന്റ് വെഞ്ചേഴ്സ് എന്നിവയുടെ ഓഫീസുകളിലും ഉടമകളുടെ വീട്ടിലും നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത ബാങ്ക് രേഖകൾ സി ബി ഐ പരിശോധിച്ചു തുടങ്ങി. അനിലക്കര എം എൽ എക്ക് പോലീസ് സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് എം പിയും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ടി എൻ പ്രതാപൻ ഡി ജി പിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്ത് നൽകി. അനിലക്കരയെ അപായപ്പെടുത്തുമെന്ന് ടെലിഫോണിലൂടെയും വീടിന്റെ പരിസരത്തും വന്ന് ചിലർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് കത്ത്. ലോക്ഡൌൺ ഇളവുകളിൽ മുന്നറിയിപ്പുമായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ. ഇളവിന്റെ ആനുകൂല്യം പൂർണ്ണമായും സംസ്ഥാനത്ത് അനുവദിക്കില്ല. ഇളവുകൾ ദുരുപയോഗം ചെയ്യുന്നത് സംസ്ഥാനത്ത് രോഗവ്യാപനത്തിനും മരണനിരക്ക് ഉയരുന്നതിനും കാരണമാകുന്നതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ഗൺമാനെ അനുവദിക്കാൻ തീരുമാനം. സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്റലിജൻസ് തീരുമാനം. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന് പഴയ ചപ്പാത്തി വിളമ്പിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. ഭക്ഷ്യസുരക്ഷാ ഓഫീസർ മനീഷ് സ്വാമിയെയാണ് സസ്പെൻഡ് ചെയ്തത്. പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ട് സസ്പെൻഷൻ പിൻവലിച്ചു. ഇന്ത്യയിലെ പോലീസുകാർക്ക് ഇസ്രായേൽ പോലീസ് വകുപ്പ് പരിശീലനം നൽകുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ ബന്ധം ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായാണ് പരിശീലനം ഉൾപ്പെടെയുള്ള പരിപാടികൾ. ഒരു ദിവസത്തെ നേരിയ വർധനയ്ക്ക് ശേഷം സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 15 രൂപയും പവന് 120 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ ഗ്രാമിന് 4,600 രൂപയും പവന് 36,800 രൂപയുമായി. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു. സ്വത്ത് വിവരങ്ങൾ നൽകണം, അനുമതിയില്ലാതെ സ്വത്ത് കൈമാറ്റം ചെയ്യരുത് എന്നും നോട്ടീസിലുണ്ട്. ഏറെ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് കാരണമായ പാലാരിവട്ടം മേൽപ്പാലം പൊളിച്ചു നീക്കൽ തിങ്കളാഴ്ച തുടങ്ങും. നിർമ്മാണ തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് പാലം പൊളിച്ചു പണിയാൻ തീരുമാനിച്ചത്. ഉത്തർപ്രദേശ് മഥുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് ചേർന്നുള്ള ഷാഹി ഈദ്ഗാഹ് പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് മഥുര സിവിൽ കോടതിയിൽ ഹർജി. ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം കയ്യേറിയെന്നാണ് ആരോപണം. ഡി എഫിൽ തങ്ങളുടെ കേരള കോൺഗ്രസ് പണ്ടത്തേക്കാൾ വലിയ ശക്തിയായി മാറുമെന്ന് പി ജെ ജോസഫ്. തെരഞ്ഞെടുപ്പിൽ ജോസ് വിഭാഗം വട്ടപൂജ്യമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സൗദിയിലെ നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന തടവുകാരിൽ 351 പേർ കൂടി നാട്ടിലേക്ക് മടങ്ങി. സൗദി എയർലൈൻസിന്റെ പ്രത്യേക വിമാനത്തിലാണ് ശനിയാഴ്ച രാവിലെ ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് തിരിച്ചത്. കൊച്ചിയിലേക്കാണ് നിയമലംഘകരെ അയക്കുകയെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് അവസാന നിമിഷം ഡൽഹിയിലേക്ക് മാറ്റുകയായിരുന്നു. കോവിഡ് വാക്സിൻ വിതരണത്തിന് അടുത്ത വർഷം സർക്കാർ 80,000 കോടി ചെലവിടേണ്ടി വരുമെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അദാർ പൂനവാല. കോവിഡ് വാക്സിൻ എല്ലാവരിലേക്കും എത്തിക്കാൻ 80,000 കോടിയിലേറെ രൂപ ആരോഗ്യ മന്ത്രാലയത്തിന് വേണ്ടി വരുമെന്നും അത് സർക്കാരിന്റെ കയ്യിലുണ്ടാകുമോ എന്നും വലിയ വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ധർമ്മടം തീരത്ത് കുടുങ്ങിയ കപ്പൽ കടലിലെ കാഴ്ചവസ്തുവായി മാറി. ചെളിയിൽ പുതഞ്ഞുകിടക്കുന്ന കപ്പൽ വലിച്ചു മാറ്റാനുള്ള സാങ്കേതിക വിദ്യകൾ എല്ലാം പരാജയപ്പെട്ടതോടെ കടലിൽ വെച്ചു തന്നെ പൊളിക്കാനാണ് നീക്കം. എന്നാൽ ഇതിനെതിരെ പരിസ്ഥിതി പ്രവർത്തകരും ജനങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തി. ചൈനീസ് ബാങ്ക് കേസിൽ റിലയൻസ് ധീരുഭായ് അംബാനി ഗ്രൂപ്പിന്റെ ചെയർമാൻ അനിൽ അംബാനി യു കെ കോടതിയിൽ ദുരവസ്ഥ വിവരിച്ച് അറിയിച്ചതിന് പിന്നാലെ റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ. ഐ ബി സി ലൈവ് ഹലോ ഗുഡ് മോർണിംഗ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന മയക്കുമരുന്ന് കച്ചവടവുമായിട്ടാണ് ഹവാല ഇടപാടുകളിലൂടെ സമ്പാദിച്ച പണം മയക്കുമരുന്ന് കച്ചവടക്കാർക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട കേസാണ്, ഗൗരവതരമായ കേസാണ്.
ഈ കേസിനെ കുറിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന കേന്ദ്ര നേതാക്കന്മാർ എന്താണ് മൗനം പാലിക്കുന്നത്? സീതാറാം യെച്ചൂരി നായികയ്ക്ക് 40 വട്ടം ധാർമ്മിക രാഷ്ട്രീയത്തെ കുറിച്ച് ഡൽഹിയിലിരുന്ന് പുറപ്പുറത്ത് കയറി കൂവുന്ന ആളാണല്ലോ. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും മന്ത്രിമാരും അവരുടെ ബന്ധുക്കളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അഴിമതിക്കെതിരായ ഒരു അക്ഷരം ശബ്ദിക്കാൻ സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന നേതാവിനോ അദ്ദേഹത്തിന്റെ കേന്ദ്ര കമ്മിറ്റിക്കോ സാധിക്കുമോ?